أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഇങ്ങനെ മുഹാജിരീങ്ങളിൽപ്പെട്ട ഒട്ടനേകം സഹാബിമാരുണ്ട്. അവരുടെ ചരിത്രം പരിശോധിച്ചാൽ ഒക്കെ കരളലിയിക്കുന്ന ചരിത്രങ്ങളാ. സമയം പരിമിതമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് മഹ്ഷറയിൽ ആദ്യം ഹൗലുൽ കൗസർ കുടിക്കാൻ അവസരം ആർക്കാണ്ടാവുക? മഹ്ഷറയിൽ ആദ്യമായി ഹൗലുൽ കൗസർ കുടിക്കാൻ വിധിക്കപ്പെടുന്നതാരാ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, അവ്വലുന്നാസി വുറൂദൻ അലൈഹി ഫുഖറാഉൽ മുഹാജിരീൻ الشغيث رؤوسا الدنس ثيابا الذي لا ينجحون المنعمات ولا تفتح لهم أبواب الصدد നാളെ എന്റെ ഹൗലിൽ നിന്ന് ആദ്യമായി കുടിക്കാൻ വിധിക്കപ്പെടുന്നവർ ഈ പാവപ്പെട്ട മുഹാജിരീങ്ങളാണ്. ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അവരെ, ഖുർആൻ നന്നായി പ്രശംസിച്ചിട്ടുണ്ട്, പ്രകീർത്തിച്ചിട്ടുണ്ട് അവരെ. അവരാണ് നാളെ മഹ്ഷറയിൽ ആദ്യമായി ഹൗലിൽ നിന്ന് വെള്ളം കുടിപ്പിക്കപ്പെടുന്നവർ. അവരിൽ പലരുടെയും മുടിയാകെ ചടകെട്ടിയിരുന്നു. അവര് അബ്ദനിസുസിയാബ വസ്ത്രത്തിലാകെ ചളി പുരണ്ടിരുന്നു. അല്ലനീനലായങ്കിഹൂനൽ മുനഅമാത്തി, ദുനിയാവിൽ നിന്ന് സൗന്ദര്യവതികളായ സൗകര്യമുള്ള പെണ്ണുങ്ങൾ അവർക്ക് കിട്ടിയിട്ടില്ല. വലാ തുഫ്തഹുലഹും ബുസ്തുതതി, നേതാക്കന്മാരുടെ കവാടങ്ങൾ അവർക്കായി തുറക്കപ്പെട്ടിരുന്നില്ല. മക്കയിൽ നിന്നെല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോയ, മുത്തുനബിയുടെ പൊരുത്തവും അള്ളാന്റെ തൃപ്തിയും കാംക്ഷിച്ച് പോയ ആ മുഹാജിരീങ്ങൾ, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 33 ഫാത്തിഹ അവരുടെ പേരിൽ ഓതാം. മുഹാജിരീങ്ങളെ പേരിൽ ഒപ്പം അവരാ മദീനയിലേക്ക് കടന്നു ചെന്നപ്പോ അള്ളാഹുവേ എല്ലാം മറന്ന് അവരെ സഹായിച്ച, സ്നേഹിച്ച, വീടുണ്ടാക്കി കൊടുത്ത, സൗകര്യം ചെയ്തു കൊടുത്ത അൻസാറുകൾ അവരെയും മറക്കണ്ട. വല്ലദീന തബ്ബവൂ, ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്, ഒന്നുമില്ലാതെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മദീനയിലെത്തിയ ഈ സഹാബിമാർക്ക് അവർക്കിടയിൽ മുത്തറസൂൽ സാഹോദര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ, നിങ്ങളറിയോ ഇവർ ചെയ്തതെന്താന്ന്? ചില സഹാബിമാർ, രണ്ട് ഭാര്യമാരുള്ള സഹാബിമാർ, ഒരു ഭാര്യയെ തൊലാക്ക് ചൊല്ലിയിട്ട് ഭാര്യയില്ലാതെ മദീനയിലെത്തിയ അൻസാറുകൾക്ക് നിക്കാഹ് ചെയ്തെടുത്തു. രണ്ടെണ്ണം കെട്ടി കുടുങ്ങിയിട്ടല്ല, എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ടല്ല. പിന്നെയോ എന്താ പറഞ്ഞെന്നറിയോ? ഉങ്ങുറു അജ്മല മിൻഹ, രണ്ട് ഭാര്യമാരെയും കാട്ടി കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാരാ? ഓലെ പറഞ്ഞോ, ഉത്തല്ലിക്കുഹ, ഞാൻ അവളെ തൊലാക്ക ചെല്ലാം. ഫഇനിൻ ഖലത ഇദ്ദതുഹ, ഇദ്ദങ്ങട് കഴിഞ്ഞാലോ നീ വിവാഹം ചെയ്തോ. അങ്ങനെ ചെയ്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അങ്ങനെ നിക്കാഹ് ചെയ്യാൻ തന്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലിക്കൊടുത്തു. എന്താണ് ഇങ്ങനെ ഒരുപാട് 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 ചരിത്രങ്ങൾ കാണാം. അൻസാറുകളെയും പ്രിയപ്പെട്ടവരെ നമ്മൾ മറക്കരുത്. അവരുടെ പേരിലും ബഹുമാനപ്പെട്ട മുഹാജിരീങ്ങളുടെ പേരിൽ, അൻസാറുകളുടെ പേരിൽ, ഈ മഹത്തുക്കളുടെ പേരിൽ ഒരു 33 ഫാത്തിഹ നാളത്തെ മജ്ലിസിൽ നമുക്ക് ചൊല്ലിക്കൂടെ? ഒരു 33 ഖുൽ ഹുവല്ലാഹു അഹദും ചൊല്ലിക്കൂടെ? നിങ്ങൾ പറയേ. മുഹാജിരീങ്ങളുടെ പേരിൽ, അൻസാറുകളുടെ പേരിൽ 33 ഫാത്തിഹ ഓതുക. മുഹാജിരീങ്ങളുടെയും അൻസാറുകളുടെയും പേരിൽ 33 ഖുൽ ഹുവല്ലാഹു അഹദും ഓതുക.